ലോകമെങ്ങും നാഗരികതകൾ ഉത്ഭവിച്ചതും വികസിച്ചതും ജലാശയങ്ങൾക്ക് ചുറ്റുമാണെന്നാണ് ചരിത്രം പറയുന്നത്. നദികൾക്ക് ചുറ്റുമായി ജീവിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ജനതയുടെ ആവശ്യമായിരുന്നു. ജലാശയങ്ങളിൽ വസിക്കുന്ന കമ്മ്യൂണിറ്റികളെ ലോകമെമ്പാടും പലയിടങ്ങളിലും കാണാൻ കഴിയും. ഉൾനാടൻ ജലാശയങ്ങളുടെ ഉപരിതലത്തിലുള്ള ഈ വാസസ്ഥലങ്ങൾ ഫ്ലോട്ടിംഗ് വില്ലേജുകൾ അല്ലെങ്കിൽ ബോട്ട് കമ്മ്യൂണിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത്. വംശീയവും തൊഴിൽപരവുമായ കാരണങ്ങളാൽ വികസിപ്പിക്കപ്പെട്ട ഇത്തരം ഫ്ലോട്ടിംഗ് വില്ലേജുകളിൽ പലതും ഇന്ന് ഏറെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടിയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയ്ക്ക് ചുറ്റുമുള്ള ജലാശയങ്ങളിലെ ബോട്ടുകളിൽ താമസിക്കുന്ന സമുദ്ര ജിപ്സികളാണ് തായ്ലൻഡിലെ മുഖേനുകൾ. 2005 സുനാമിക്കു ശേഷമാണ് ഇവർ ആദ്യമായി ലോകശ്രദ്ധ നേടുന്നത്. നാടോടികളായ ഈ സമൂഹം ബർമ തായ്ലൻഡ് മലേഷ്യ ബോർണിയോ എന്നിവിടങ്ങളിലുള്ള ജലാശയങ്ങളിലാണ് വസിക്കുന്നത്. ബോട്ടുകളിൽ തികച്ചും ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് ഇവർ. ഇക്കൂട്ടർക്ക് പൗരത്വം നൽകാനുള്ള തായ് ഗവൺമെന്റിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിന്റെ പേര് ഔദ്യോഗികമായി തായ്മായി എന്നാക്കി മാറ്റിയിരുന്നു. കബോഡിയയിലെ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് ടോൺലി സാപ്. നിരവധി ഫ്ലോട്ടിംഗ് വില്ലേജുകളുള്ള ഇവിടെ ഓരോ സീസണിലും തടാകത്തിന്റെ വലുപ്പത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി ഇവയുടെ എണ്ണവും വ്യത്യാസപ്പെടുന്നു. മഴക്കാലത്ത് ഏകദേശം 31,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കണക്കാക്കുന്ന ഈ തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല വെള്ളപ്പൊക്ക പ്രദേശമായും കണക്കാക്കപ്പെടുന്നു. 1997 ഐക്യരാഷ്ട്രസഭയുടെ ബയോസ്ഫിയർ പട്ടികയിൽ ഈ തടാകം ഇടം നേടിയിരുന്നു. ഫിലിപ്പീൻസിലെ സുരിഗാവു സിറ്റിയിലാണ് ഡേ അസൻ ഫ്ലോട്ടിംഗ് വില്ലേജ്. ജലാശയങ്ങൾക്ക് മുകളിൽ മരക്കാലുകളിൽ പൊങ്ങി നിൽക്കുന്ന വീടുകൾ ഉള്ള ഇവിടം ഒരു പ്രധാന മത്സ്യബന്ധന ഗ്രാമമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ടിറ്റിക്കാക്ക തടാകത്തിലാണ് യുറോസ് ജനത വസിക്കുന്നത്. വെള്ളത്തിന് മുകളിൽ സ്വന്തമായി ഒഴുകും ദ്വീപുകൾ ഉണ്ടാക്കിയാണ് ഇവർ ജീവിക്കുന്നത്. ഈ പ്രദേശത്ത് മാത്രം ലഭ്യമായതും ടൊട്ടോറോ എന്നറിയപ്പെടുന്നതുമായ ഒരു പ്രത്യേകതരം ജലസസ്യം ഉപയോഗിച്ചാണ് ഇവർ ചെറിയ ദ്വീപുകൾ ഉണ്ടാക്കുന്നത്. പരമ്പരാഗത ജീവിതശൈലി പിന്തുടരുന്ന ഇവരുടെ വീടുകളിൽ ടെലിവിഷൻ, റേഡിയോകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ട്. ടൊഫിനോ വംശജരായ ആളുകൾ താമസിക്കുന്ന ഫ്ലോട്ടിംഗ് വില്ലേജാണ് ഗാൻവി. ആഫ്രിക്കയിലെ രാജ്യമായ ബെനിനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയിലെ വെനീസ് എന്നറിയപ്പെടുന്ന ഗാൻവി രാജ്യത്തെ ഏറ്റവും വലിയ തടാക ഗ്രാമമാണ്. 16 ഈ ഗ്രാമത്തിൻ്റെ ഉദയം. 20,000 ജനസംഖ്യയുള്ള ഈ ഗ്രാമത്തിൽ ഇപ്പോൾ സ്കൂൾ, ആശുപത്രി, ഫ്ലോട്ടിംഗ് ഷോപ്പുകൾ, വിനോദസഞ്ചാരികൾക്കായി ഒരു ഹോട്ടൽ എന്നിവയുമുണ്ട്. കയാക്കുകളാണ് പ്രധാന ഗതാഗത മാർഗം. വിയറ്റ്നാമിലെ 4 മത്സ്യബന്ധന ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഫ്ലോട്ടിംഗ് വില്ലേജാണ് ഹാലോങ് ബേ. ഒരു കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ വിൽക്കാനുള്ള സ്ഥലമായിരുന്നു ഹാലോങ് ബേ. പിന്നീട് ഒരു ഫ്ലോട്ടിംഗ് വില്ലേജായി ഇത് മാറുകയായിരുന്നു. മത്സ്യബന്ധനത്തിലൂടെയും സമുദ്ര അക്വാകൾച്ചറിലൂടെയുമാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. ഈ പ്രദേശത്തിന്റെ സാംസ്കാരിക പ്രസക്തി തിരിച്ചറിഞ്ഞ യുനെസ്കോ ഹാലോങ് ബേ പ്രദേശത്തെ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് ഒരു ഫ്ലോട്ടിംഗ് ഗ്രാമത്തിന്റെ അഭിവൃദ്ധി കേന്ദ്രമായിരുന്ന ഹോങ്കോങ്ങിലെ ഫ്ലോട്ടിംഗ് ഗ്രാമമായ ആബർഡീൻ ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു. 600-700 ഹോങ്കോങ്ങിലെത്തിയ ടാങ്ക എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ആബർഡീൻ എന്ന ഫ്ലോട്ടിംഗ് ഗ്രാമം സ്ഥാപിച്ചത്. മ്യാൻമാറിലെ ഇൻലെ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ഗ്രാമമാണ് യാങ്വേ. 116 കിലോമീറ്റർ വിസ്തീർണമുള്ള മ്യാൻമാറിലെ 2 വലിയ തടാകമാണ് ഇൻലെ തടാകം. ഫ്ലോട്ടിംഗ് ഗ്രാമമായ യാങ്വേയിൽ വീടുകൾ സ്റ്റിൽറ്റുകളിൽ നിർമ്മിക്കുകയും കയാക്കുകൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. മത്സ്യബന്ധനം ഈ ഗ്രാമത്തിലെ പ്രധാന പ്രവർത്തനമാണ്.